कैप्टन जी നമസ്കാരം ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ജമ്മുവിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കഥയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഇന്നലെയല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, സോറി. അപ്പോൾ രാവിലെ ആയി. നമ്മളിനി ജമ്മുവിൽ നിന്ന് ശ്രീനഗർക്ക് പോയി കൊടുക്കണം. 200 ചില്ലാനം കിലോമീറ്ററാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ 200 ചില്ലാനം തന്നെ റൈഡ് ചെയ്തത്. അതിൽ പകുതി നമ്മൾ വളഞ്ഞ റോഡ് കൂടെയാണ്, പകുതി ഹൈവേ കൂടെയാണ്. ഈ ഹൈവേ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു 100 കിലോമീറ്റർ ഹൈവേ കവർ ചെയ്യാൻ നമുക്ക് ഏറി വന്നാലൊരു മാക്സിമം പോയാൽ 2 മണിക്കൂർ മതി. പക്ഷേ വളയുന്നോറും റോഡ് വളയുന്നോറും നമുക്ക് ദൂരത്തിൻ്റെ ഒരു കൂടുതൽ തോന്നുമല്ലോ, ഒരുപാട് ടൈം എടുക്കും യാത്രയാണ്. അപ്പോൾ ഇനി ശ്രീനഗർക്ക് രാവിലെ ഞങ്ങൾ ഒരു 7 മണിക്കിനെ പുറപ്പെട്ടു. ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ രാവിലെ എണ്ണിട്ടപ്പോൾ വൈഫ് പറഞ്ഞു എനിക്ക് ചായ പിടിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ട ചായക്കട ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു മറ്റേ ആക്രിക്കടൻ്റെ അടുത്ത് അവിടെ പോയിച്ചു. പക്ഷേ അവിടെ വൈകുന്നേരങ്ങളിൽ ഓപ്പൺ ആവും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു അപ്പൂപ്പൻ്റെ ചായക്കട ഉണ്ട്. ഇതൊന്നും ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പല ഫൂട്ടേജുകളും എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു വ്ളോഗിങ് തുടങ്ങുന്നു അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല അന്നൊക്കെ. അതുകൊണ്ട് തന്നെ പല വീഡിയോസും അതിലില്ല. ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പം ഒരു ഉയർന്ന് കെട്ടിയ ഒരു സ്ഥലത്താണ് ഈ അപ്പൂപ്പം ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ആ ഉയർന്ന് കെട്ടിയ സ്ഥലം വെള്ളത്തിന് ടാങ്കാണ്. അതിന് മുക്കി ഇങ്ങനെ വെള്ളം ഒഴിക്കും, പാത്രത്തിലേക്ക് ചായ തിളപ്പിക്കും, കൊടുക്കും. ഒരു എന്താ പറയുക, ലെയർ ലെയർ ആയിട്ടുള്ള നമ്മൾ ഈ ബർക്കി പോലത്തെ, ഊട്ടി ബർക്കി നിന്നിട്ടില്ലേ, അതുപോലത്തെ ഒരു ബിസ്ക്കറ്റൊക്കെ നമ്മൾ കഴിച്ചു കിടന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് വന്നു. പെട്ടെന്ന് ഡ്രസ്സ് മാറി, റൂം വെക്കേറ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓൺ ദ വേ കഴിക്കാം. താഴെ വന്നു, നമ്മുടെ അപ്പുവൊക്കെ അവിടെ വണ്ടി റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സത്തു വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് പലതും റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്നൊരു യാത്ര പോവാം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്നലെ മട്ടൻ്റെ കാല് കടിച്ച് പറിച്ച ബി, അതായത് ഇന്നലെ എല്ലാവർക്കും എന്താ പറയുക ഗുലാം ജാമുൻ കൊടുത്ത അബീന് വയറിളക്കാണെന്ന് അർത്ഥം. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, തകർന്നിട്ടാ, എന്താ ചെയ്യും, ഒരു ഐഡിയ ഇല്ല. അപ്പം പുള്ളി എന്തോ മരുന്നൊക്കെ കഴിച്ചിട്ട് തോണ്ട്. അപ്പം ഇന്നലെ നോൺ വെജ് കഴിച്ചിരുന്നു ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്തു. വഴിയിൽ ഗുലാം ജാമു കഴിച്ചു, പിന്നെ ഇന്നലെ മട്ടൻ്റെ റോക്കറ്റ് ജോഷ് കഴിച്ചു. മട്ടൻ മുറ്റാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായി എന്നറിയില്ല, എന്തായാലും വയറിളക്കിയിട്ടുണ്ട്. യാത്ര കുറച്ച് ദുഷ്കരമായിരിക്കും. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ, അതായത് എന്നെപ്പോലത്തെ ആൾക്കാർ ഈ യാത്രയിൽ അഹങ്കാരം ഇതുപോലെ കാട്ടാറുണ്ട്. അത് നോൺ വെജ് കഴിച്ചിട്ടും ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ കഴിച്ചിട്ടും. പക്ഷേ ചില യാത്ര ചെയ്യുന്ന ആൾക്കാർ വളരെ കെയർഫുൾ ആയിക്കാരം. അത് ഞങ്ങൾ കണ്ടുവെച്ചാൽ ഈ മാനവേന്ദ്രനും ക്യാപ്റ്റനൊക്കെ ഭക്ഷണം കഴിക്കണം. ഇവർ സാധാ ചോറ്, തൈര്, ഇങ്ങനത്തെ സാധനങ്ങൾ, കുറച്ച് സേഫ്റ്റി ആയിട്ട് സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഞാൻ അങ്ങനെയല്ല, ഞാൻ ചിക്കൻ മേടിക്കും, ബീഫ് മേടിക്കും. ബീഫില്ലാതെ അവിടെ നോക്കിൽ ബീഫ് കുറവാണ്. അപ്പം വേറെ എന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പാടാണ്. ഓക്കെ, ഏതായാലും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീനഗർക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കണ്ട ടെറൈനല്ല ഇനിയില്ല ടെറൈന്. ടെറൈൻ വീണ്ടും മാറാൻ പോവാണ്. അപ്പം നമ്മൾ റൊത്താങ് പാസിലായപ്പോൾ, ഹിമാചൽ പ്രദേശിലെ റൊത്താങ്ങിലും ഹിമാചൽ പ്രദേശിലെ ജിസ്ബയിലൊക്കെ പോയി കണ്ടപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഹിമാചൽ പ്രദേശിൽ തിരിച്ച് മണാലി വന്നു. മണാലിയിൽ നിന്ന് നമ്മൾ പത്താൻകോട്ട് വന്നു. പത്താൻകോട്ട് നമ്മൾ ജമ്മുവിൽ വന്നു. അപ്പം നമ്മൾ, ഞാൻ പറഞ്ഞു ചൂടിൽ മാറ്റം വന്നു അല്ലേ, ചൂട് നല്ല 0 ഡിഗ്രി ആയിരുന്നു. അതിൽ നമ്മൾ 30-35ലേക്ക് കയറി വന്നു. പത്താൻകോട്ടിലെത്തിയപ്പോൾ അത് 40 ഡിഗ്രിയാണ്. ജമ്മു കാശ്മീരിൽ ജമ്മുവിൽ എത്തിയോളം ഏകദേശം നല്ല ചൂടാണ്. എനിക്ക് തണുപ്പ് കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടായി. പക്ഷേ കാണുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ്, ചൂടും നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. നമ്മൾ വന്നത് ശ്രീനഗറല്ലേ, ശ്രീനഗർ എത്തുമ്പോൾ തണുപ്പ് ഉണ്ടാവുമോ, ഇങ്ങനെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറും അവിടെ എത്തുമ്പോൾ, എന്താ അതിൻ്റെ അവസ്ഥ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ശ്രീനഗർക്ക് പോകുന്ന റോഡുകൾ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത റോഡായിരുന്നു. ഒരു ആദ്യത്തെ 100 കിലോമീറ്റർ മാത്രം, ആദ്യത്തെ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 70-80 കിലോമീറ്റർ ഞങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഒരു മണിക്കൂറിൽ തീർത്തു. വാഴയിൽ ചായക്കടയിൽ വണ്ടി നിർത്തി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസും സാൻഡ്വിച്ചും ഹോട്ടലിൽ നിന്ന് തന്ന അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഒരു ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. അവിടെ യാത്ര പുറപ്പെടാൻ അടിപൊളി റോഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വേറെ ലെവലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ. കാരണം വെച്ചാൽ ഓരോ ബ്രിഡ്ജൊക്കെ കാണണം, ഒരു വലിയ മല മുതൽ വലിയ മല വരെ ഒരു ബ്രിഡ്ജൊക്കെ അങ്ങോട്ട് കെട്ടിയിരുന്നു. അപ്പം മിലിറ്ററി മൂവ്മെൻറ്റ്സും അല്ലാത്ത പിന്നെ എന്താ പറയാൻ പറയുക പാർലമെൻറ്റ്, അവരെ പാർലമെൻറ്റ്, അവരുടെ സെക്രട്ടേറിയറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനൊക്കെ വേണ്ടി ചെയ്തതാണിത്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ പോയി ആ ഒരു ചായക്കടയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരെ പോയപ്പോഴാണ് കാണുന്നത് ഇത്. പിന്നെ അവിടെ നിന്നിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കണമെന്നുള്ളൂ, അതായത് ഫിനിഷ്ഡ് അല്ല വർക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. അപ്പം നമ്മൾ ഇത്രയും സൂപ്പറായിട്ട് 80 കിലോമീറ്റർ അടിച്ച് മിനി നമ്മളൊരു മണിക്കൂറിനുള്ളിൽ കവർ ചെയ്ത സ്ഥലം പിന്നെ അങ്ങോട്ട് റിസ്ക്കിയായി. പിന്നെ നമ്മൾ പൊടികളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി. നല്ല ചൂട് എന്ന് പറഞ്ഞൊരു 40 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും, മിനിമം 40 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. കിട്ടില്ല ചൂടിലൂടെ നമ്മൾ ജമ്മുവിൽ യാത്ര ചെയ്യണം. ഇപ്പുറത്തൊരു പുഴ ഉണ്ട്, ഇപ്പുറത്ത് മുന്നിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട്, പൊട്ടി പറക്കുന്നു. നമ്മൾ വല്ല എന്താ പറയുക കുറേ ലോറികളിങ്ങനെ നിർത്തിയിട്ടുണ്ട്, അതിനൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ട്രാവൽ ചെയ്യുന്നതിനൊരു എന്തൊരു എൻജോയ്മെൻറ്റ് കുറഞ്ഞു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എന്താണ് അടുത്തത്, എന്താണ്, എങ്ങനെയാണ് എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഇത് ഫീലിംഗ് പോയി. അങ്ങനെ ഞങ്ങളൊരു ഉച്ച 12:30 കഴിഞ്ഞിട്ടുണ്ടാവും, 12:30 1 മണിയായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. അതെ, ചായ കുടിക്കാൻ ഒരു കടയിൽ നിർത്തി. അപ്പം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കോമഡി. എല്ലാവരും കൈയും മുഖമൊക്കെ കഴുകാൻ പോകണേ. മുഖം കഴിയുമ്പോൾ എല്ലാവരും മുഖം നോക്കി ഞങ്ങൾ കറുത്ത് കരിവാളി ചെയ്യണം, ഫുൾ പൊടി അടിച്ചിട്ട് ഇതൊക്കെ ഫുൾ ഡാർക്കായിക്കുക. അപ്പം കുറച്ച് ആൾക്കാർ ഈ മാനവേദരൊക്കെ ഇവന്മാർ ആരും ചായ കുടിക്കില്ല. ഞാൻ ചായ വാങ്ങി കുടിച്ചു. നമ്മുടെ അബിയും രവിയൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ഞാനും വൈഫും, ഞാൻ ചായ കുടിച്ചു, വൈഫ് എന്തോ കൂൾ ഡ്രിങ്ക്സ് എന്തോ കുടിച്ചു. നല്ല രസമായിട്ട് ഒരു ചെറിയ ചായക്കടയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചായക്കടയിലേക്ക് ഫോക്കസ്. ഞാൻ അപ്പുറത്തെ ഒരു കടയിൽ കൂടി ഫോക്കസ് ചെയ്തു. അവിടെ ഒരു ഉറുദുവിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഉറുദു നമ്മളെല്ലാ സ്ഥലത്തും കണ്ടിട്ടില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നതിലും ഉറുദുവിലൊരു ബോർഡും ഉറുദുവിൽ അങ്ങനെ അത്ര കാണാറില്ല. അപ്പോൾ നമ്മൾ ശ്രീനഗർക്ക് എത്താനുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സൈനാണ് ഇതൊക്കെ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, അവിടെ ഒരാൾ എന്താ ചെറിയൊരു ഹോട്ടലാണ്, ഒരു വൃത്തിയോ വെടിപ്പോ ഒന്നുമില്ല, പക്ഷെ ആൾക്കാർ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോണു, ഒരു ചെറിയ കട. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മൾ വ്യത്യസ്തമായൊരു ടെറൈനിലും കൾച്ചറൊക്കെയാണ് കാണാൻ ഇനി പോകുന്നത് ശ്രീനഗറിൽ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര ചെയ്തപ്പം നമ്മൾ ഒരുപാട് പൊടിയുള്ള സ്ഥലങ്ങളും ഒരുപാട് പിന്നെ കുന്നും മലയൊക്കെ കയറി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ ബ്ലോക്കല്ല, നമുക്കിങ്ങനെ കാണാം. നമ്മളിങ്ങനെ മലയിൽ കൂടെയുള്ള പോവുക, അപ്പം നമുക്കിങ്ങനെ നോക്കി കാണാം. അവിടെ ഒരു മലൻ്റെ ഭാഗത്ത് വരെ നമ്മുടെ അവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ നിൽക്കുന്നുണ്ടാവും. ഈ വണ്ടിയാണോ അവിടെ എത്തുന്നത്, ഈ വണ്ടിയുടെ ലൈൻ തന്നെയാണോ അവിടെ നിൽക്കുന്നത്, നമുക്ക് ഡൗട്ട് വന്നു. നമുക്ക് അയ്യോ ഇനി ബോറടിച്ച് ഇതൊക്കെ ഫുൾ കവർ ചെയ്ത് പോകേണ്ടത്. അതുപോലെ തന്നെ തുരുതുരാ നമുക്ക് മിലിറ്ററി വാഹനങ്ങൾ കാണാൻ പറ്റും. CRPFൻ്റെ വണ്ടി ഉണ്ടാവും, അല്ലാത്ത വണ്ടി ഉണ്ടാവും. പിന്നെ വണ്ടികൾ മിലിറ്ററിൻ്റെ അങ്ങനെ കാണും. മിലിറ്ററിൻ്റെ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ, അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും മിലിറ്ററി ഉണ്ട്. ഇപ്പം കണ്ണൂരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്യാമ്പ്. എൻ്റെ മലപ്പുറത്ത് അല്ലെങ്കിൽ മഞ്ചേരി എന്ന് പറഞ്ഞാൽ ആകെ അറിയുന്ന ഒരു MSPൻ്റെ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ പട്ടാളക്കാരെ കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ പട്ടാളം എന്ന് പറയുമ്പോൾ, പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ മുട്ടും കാലും വിറക്കും. അപ്പോഴാണ് ഈ പട്ടാളം വന്നിരുന്നത്. അപ്പം പട്ടാളക്കാരെ കാണുമ്പോൾ പട്ടാളം അടിപൊളി എന്നൊക്കെ തോക്കുണ്ടോ, വെടിയുട്ടുണ്ടോ, വെടിവെച്ച പൊട്ടുമോ എന്നൊക്കെയാണ് നമ്മളെ മനസ്സിലാദ്യം വരിക. പക്ഷെ അപ്പം പട്ടാളക്കാരെ കാണുമ്പോൾ ഒരു പേടി നമുക്ക് എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ ഇവരെ പട്ടാളക്കാരല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടി അവിടെ വരുന്നത്. കാരണം വെച്ചാൽ പട്ടാളക്കാരുണ്ടാവാം, അവിടെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവുമോ, അതുകൊണ്ടാണോ ഇവിടെ പട്ടാളക്കാരുണ്ടാവുക, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തു. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ എന്താ പറയുക കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയുള്ള പല സ്ഥലത്തും നമ്മൾ ഈ റോഡിൻ്റെ. അപ്പം ചില സ്ഥലത്ത് ഭാഗത്തെന്ന് വെച്ചാൽ ഇവർ ഈ റോഡിൻ്റെ ദൂരം വെട്ടിക്കുറക്കും. അതായത് പല സ്ഥലത്തും ടണലുകൾ ഉണ്ടാക്കും വരും. അപ്പം ഞാൻ പിന്നെ ടണലുകളെ പറ്റി വായിച്ചത് ഈ ഒരു ടണൽ കവർ ചെയ്തതിന് ശേഷമാണ്. അതായത് ഇന്ത്യ വളരെ പ്രൗഡായിട്ട് കാണുന്ന ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റി. അതായത് ചെന്നൈ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞങ്ങൾ അധികം അറിയാതെ ചെന്നൈ എന്നാണ് വായിച്ചത്, ചെന്നൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടണലുണ്ട്. പക്ഷേ ഈ ടണലൊക്കെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് വിടില്ല, ഒരു ഗ്രീൻ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിടുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ, അതായത് 10 കിലോമീറ്റർ അങ്ങനെ തോന്നി ശരിക്കും പറഞ്ഞാൽ ടണൽ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കവർ ചെയ്തു. അതായത് 1 കിലോമീറ്ററിൽ 1 മിനിറ്റ്, ആ ഒരു സ്പീഡിലാണ് നമ്മൾ പോയത് തോന്നുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. അത് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഫുള്ളി ലൈറ്റഡ് അപ്പാണ്. അതായത് നമുക്ക് എവിടെ നിർത്താൻ പാടില്ല, എവിടെ എമർജൻസി ഇതുണ്ട്, എമർജൻസി എക്സിറ്റ് ഉണ്ട്, എമർജൻസി ഫോൺ എടുക്കാൻ സ്ഥലമുണ്ട്, എവിടെ വണ്ടി വരും, എവിടെ മറ്റേ ഡിവൈഡുണ്ട്, എല്ലാം നമുക്ക് കാണുമ്പോൾ നമ്മളതൊരു സയൻസ് ഫിക്ഷൻ ഫിലിമിൻ്റെ സെറ്റിലെത്തിയ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഈ ഒരു ചെന്നൈ ഹൈവേ ശരിക്കും പറഞ്ഞാൽ 10 കിലോമീറ്റർ ഉള്ളെങ്കിലും പ്രോപ്പർ റോഡ് പണ്ട് 60 കിലോമീറ്റർ ആയിരുന്നു. അതായത് 60 കിലോമീറ്റർ ദൂരെയുള്ള ഒരു റോഡിനെ കട്ട് ചെയ്തിട്ട് ഇന്ന് 10 കിലോമീറ്റർ ഉണ്ടാക്കിയേക്കാണ്. ഈ 10 കിലോമീറ്റർ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഹ്യൂജായിട്ടൊരു മല, ആ മലനെ തുരന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെ ഒരൊറ്റ ടണലാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇതിന് ചുറ്റി ഇങ്ങനെ പോയി അതിലൂടെ പോയി ഇതിൻ്റെ മുകളിൽ കൂടെ കവർന്ന് അപ്പുറം ഇറങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ റൊത്താങ് പാസിലും ഒരു ടണലുണ്ടെന്നാണ് ഞാൻ പിന്നീട് വായിച്ചത്. അതായത് റൊത്താങ് പാസിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60 കിലോമീറ്ററോ എങ്ങനെ ഞാൻ ആ ഒരു എന്താ പറയുക മലയുടെ മുകളിൽ കൂടെ കയറി ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും പോയി കഴിഞ്ഞാൽ ടണലാണ് അത്രേ. അതെല്ലാവർക്കും തുറന്നു കൊടുക്കില്ല, മിലിറ്ററി ആവശ്യങ്ങൾക്ക് മിലിറ്ററി യൂസ് ചെയ്യുന്ന ടണലാണ് അത്. ഈ 60 കിലോമീറ്ററിനെ വെറും 10 കിലോമീറ്ററായിട്ട് അവർ ചുരുക്കിയിരുന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ടണലായിരുന്നു. ഈ ടണലിൻ്റെ ഉള്ളിലും ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും, നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും പോയി. അതുപോലെ ചെറിയ ചെറിയ ടണലുകളൊക്കെ ഞങ്ങൾ വീണ്ടും കണ്ടു, അതിലും പഴയ ടണലുകൾ. പിന്നെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ കഴിഞ്ഞു. വിശപ്പിൻ്റെ ഒരു പ്രശ്നം വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പം അവിടെ നോൺ വെജ് ഒന്നും ഇല്ല, പക്ഷേ വൃത്തിയൊക്കെ കുറവാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും നിർത്തി. അപ്പം അബി പറഞ്ഞു, എടാ എനിക്ക് ഇനി ഇതൊന്നും പറ്റില്ല, എൻ്റെ വയറ് പ്രശ്നമാണ്, ഇനി തൈര് സാധം മതി എന്ന് അവനും പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രീനിവാസിൻ്റെ അപ്പം ഇവരും തൈര് സാധനം കഴിക്കാൻ തുടങ്ങി. നമ്മുടെ അപ്പൂന് രവിന് അച്ചാറുണ്ടോ, കാരണം തൈര് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനും വൈഫും എന്താ പറയുക ഒരു റൊട്ടിയും പനീറിൻ്റെയും എന്താ പിന്നെ എനിക്ക് തോന്നുന്നു ആട്ടർ പനീറാണ് തോട്ട് കഴിച്ചത്. അങ്ങനെ എന്തൊക്കെ കഴിച്ചത്, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആർക്കും ഭക്ഷണത്തിനേക്കാളും കൂടുതൽ വേറെ സാധനത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട് തന്നു. അതായത് വേൾഡ് കപ്പ് നടക്കുന്ന ടൈമാണത്, ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അപ്പോൾ അവിടെ ഒരു ടി വിയിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ കളിയായിരുന്നു തോണ്ട് അന്ന് നടക്കുന്നത്. അപ്പം തന്നെ അറിയാലോ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു കേരളത്തിലെ ആളായത് കൊണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്, അതിൽ നമ്മൾ അഹങ്കരിക്കുന്നുമുണ്ട്. പക്ഷേ പാകിസ്ഥാനായിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഇതില്ല. പക്ഷേ ഈ ആളുകൾ ഈ ശ്രീനഗറിലേക്കുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പാകിസ്ഥാന് നമ്മൾ ഒരു മല അപ്പുറമാണ്, അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ അപ്പുറം പാകിസ്ഥാനാണ്. അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ പാട്രോട്ടിസം കുറച്ച് കൂടുതലാണ്, അതായത് എനർജിയിൽ കേട്ടോ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ക്രിക്കറ്റ് കണ്ടിട്ട് നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്നതിന് പോലും നമ്മുടെ ഭാഗത്തൊക്കെയല്ല നോക്കുന്നത്, ക്രിക്കറ്റ് കാണുന്ന കളിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇവർ വിളമ്പണ പോലും. അതായത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ ടെറൈനുകളിൽ മാറ്റം കണ്ടു തുടങ്ങി. അതായത് മലകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി, മിലിറ്ററി വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, ചെറിയൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പല സ്ഥലത്തും ബോർഡുകളൊക്കെ ഉറുദുവിലൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ തന്നെ മുന്നേ മനസ്സിലായി ശ്രീനഗറെത്തി തുടങ്ങി നമുക്കൊരു എന്താ പറയുക ഒരു ഉള്ളിലിങ്ങനെ ഫീൽ വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോയി ഒരു ടണൽ കൂടി ഇതേപോലെ കഴിഞ്ഞു. व्यू पॉइंट व्यू पॉइंट पे टाइटैनिक व्यू पॉइंट अगले अब अवड़े नोक कंटिन्यूस पाड़ अब अद अवड़े कुछ व्यू पॉइंट कुछ कूड़ा डीटेल का अद कने वीडू यात्रा पुटू अगर वाजी कुछ रोड कहते और हाईवे कई हाईवे कैरिया शरीर पर नम्बे ए श्रीनगर ब्यूटी मनस इतने या वी कुरे हिमालय मलूट पोयलो विचारू अब या हाईवे कैरियकूटी रू सैड अब हाईवे शरीर फोर लाइन हाईवे रू सैड पाड़ पचपाड़ नीपाड़ ते वे पाड़ नीपाड़ अब नी हिमालय या या विचा कुछ ताഴ്ന്ന प्रदेश നെല്ല് കൃഷി നോർത്തിലെ ഗോതമ്പല്ലേ ഉണ്ടാവുക അത് ഗോതമ്പായിരുന്നു വിചാരിച്ചു പക്ഷെ അല്ല ജമ്മു കാശ്മീരിലെ കാശ്മീരിൽ ശ്രീനഗറിൽ ഇത് നെൽകൃഷിയാണ് അപ്പോൾ രണ്ട് ഭാഗത്തും പച്ച നെല്ല് അതൊരു ഏകദേശം ഒരു നമുക്ക് കണ്ണെത്താ ദൂരത്തോളം നെല്ല് നമുക്ക് കാണാം അതിനുശേഷം കുറേ മരങ്ങൾ കുറച്ച് വ്യത്യസ്തമായ മരങ്ങളാണല്ലോ കാശ്മീരിൽ ടെറൈൻ മാറി തുടങ്ങി അതിനുശേഷം കുറച്ച് വലിയ ഉയരങ്ങളില്ലാത്ത പച്ചക്കുന്ന് അതിനുശേഷം ദൂരത്ത് എവിടെയോ വെള്ളം മഞ്ഞ മലകൾ അതായത് ക്ലൈമറ്റിൽ മാറ്റം വന്നു ഇപ്പോ തണുപ്പ് ഏകദേശം 40 ന്ന് ഞങ്ങൾ ജമ്മുവിൽ നിന്ന് തുടങ്ങി 40 ഡിഗ്രി അത് 35 ആയി 30 ആയി 25 ആയി 20 ഡിഗ്രി സെൽഷ്യസിൽ എത്തിപ്പോൾ തണുപ്പ് 20 ഇനി ഇവിടുന്ന് ഒരു 80 കിലോമീറ്ററോ എങ്ങാനേ ഉള്ളൂ ശ്രീനഗർക്ക് അപ്പം ഞങ്ങൾ ഈ ഹൈവേയിലൂടെ കണ്ടിന്യൂസ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് റൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റിച്ചാൽ ഈ ബ്യൂട്ടിനെ കാണുക കാര്യമായിട്ട് ബൈക്കിൽ നമുക്കൊന്നും ചെയ്യാല്ല ഇട്ട് നാലാമത്തെ അഞ്ചാമത്തെ ഗിയറിൽ നമ്മൾ പിടിച്ച് അങ്ങനെ പോവാ സ്ലോലി ഞാൻ ഉറങ്ങാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ബൈക്ക് ഓടിച്ചപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏക സ്ഥലത്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ റിയലി ബ്യൂട്ടിഫുൾ ആണ് റോഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി മെസ്മറൈസ് ആയി പോകും നമ്മൾ ഹിപ്നോട്ടൈസ് ആയി പോകും നമ്മൾ ഞാനങ്ങനെ ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് ഉണർന്നു എനിക്ക് പറഞ്ഞു പടച്ചോനെ പണി പാടുന്നത് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വേഗം വണ്ടി ആക്സിലേറ്റർ കുറച്ച് കൂടുതൽ കൊടുത്ത് ക്യാപ്റ്റനോട് പറഞ്ഞു നിർത്താൻ എവിടെയെങ്കിലും ചായ കുടിക്കണം നമുക്ക് നിർത്താൻ തന്നു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്താൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്നു അപ്പോൾ ചായക്കട ഉണ്ട് അവിടെ ചായ അടിക്കുന്നുണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ മലയാളികൾ ചോദിച്ചു എന്താ വണ്ടി വെച്ചു തിരിഞ്ഞു നോക്കി ആരും കാണാല്ലേ എവിടെ പോയി എല്ലാവരും കൂടി അപ്പോൾ നോക്കിയപ്പോണ്ട് അവിടെ ഒരു രണ്ട് മൂന്ന് കാശ്മീരികൾ ഒരു എന്താ പറയുക പന്തൽ പോലത്തെ സ്ഥലത്തിരുന്നിട്ട് ചെറിയൊരു ഫോണും വെച്ചിട്ട് ക്രിക്കറ്റ് കാണുന്നു അപ്പോൾ നമ്മൾ അപ്പു രവി ആപ്പിയോടെ പോയിട്ട് പൊരിഞ്ഞ് ക്രിക്കറ്റ് കാണല ഇവന്മാരുടെ ചായ വെച്ചതാ അവിടെ പോയിരുന്ന് കളി കണ്ട് അപ്പം അവിടെ ഈ ചായക്കട മുന്നേ കാണിക്കാൻ അതിൻ്റെ അപ്പുറത്തിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ ആ ഷോപ്പിന് പ്രത്യേകത ഉണ്ട് വെച്ചാൽ ഫുൾ ക്രിക്കറ്റ് ബാറ്റാണ് അതായത് നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ക്രിക്കറ്റ് ബാറ്റല്ല നല്ല പ്രൊഫഷണൽ ക്രിക്കറ്റ് ബാറ്റ് തന്നെയാണ് അവിടെ ഉള്ളത് അതൊരു ക്രിക്കറ്റ് ബാറ്റ് മാത്രമില്ല ഒരു നമ്മുടെ നാട്ടിലൊരു എന്താ പറയുക ഒരു ആശാരിയുടെ കൊത്തുപണിൻ്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും അതുപോലെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി കൊടുന്ന് വെച്ചൊരു സ്ഥലം അപ്പോൾ എന്താ വെച്ചാൽ കാശ്മീരിൽ എന്തോ ഒരു മരമുണ്ട് വില്ലോ ട്രീയോ എന്തോ ഒരു ട്രീ അതുകൊണ്ട് അതിന്നാണ് നല്ല ബാറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ആർ കച്ചവടം ഉള്ളത് അപ്പം നമ്മൾ ചായ കുടിച്ചു അപ്പം നമ്മുടെ സത്തു ബാക്കിലുണ്ടല്ലോ അപ്പം നമ്മുടെ ലഗേജ് വാനും ബാക്കിലെത്തി കാരണം ബ്ലോക്കിലെ കുടുങ്ങി അവിടെയൊക്കെ പെട്ടിട്ട് പുള്ളി സ്ലോ ആയിട്ട് വന്നു നമ്മൾ പിന്നാലെ അപ്പം നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ രവിയുടെ ബൈക്ക് പഞ്ചർ എന്നാ ഇത് പഞ്ചറാണെന്നോ ഇത് അടക്കണം എന്നല്ല മുപ്പരാഗ്രഹം മുപ്പരുടെ ക്രിക്കറ്റ് കളിയിലും ബിസിയില്ല ക്രിക്കറ്റ് കളി അഭി ഏതായാലും ഓൾറെഡി വയർ ഒഴിഞ്ഞിരിപ്പുണ്ട് അപ്പം രവിയും ഇതാണ് പരിപാടി ക്രിക്കറ്റ് കണ്ടുകൊടുക്കുക അങ്ങനെ പഞ്ചറൊക്കെ അടച്ചു വേറെ ഓപ്ഷൻ ഇല്ലല്ലോ വീണ്ടും യാത്ര ചെയ്തു കിടിലം റോഡ് വീണ്ടും കണ്ടിന്യൂസ്ലി നമ്മൾ ശ്രീനഗർ വരെ സ്ട്രെച്ച് അടിപൊളി റോഡ് പൊളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പൊളിച്ചു പോകാൻ നമ്മൾ കൊടുക്കുന്ന ആക്സിലേറ്റർ ഞാൻ 100, 110, 120, 125 തവണ വരെ പൊളിച്ചു പോകണം ഞാൻ റോയൽ എൻഫീൽഡ് ബൈക്ക് ഒരിക്കലും ഓടിച്ചിട്ടില്ല അത്ര സ്പീഡിൽ ഓടിക്കാൻ ഭാഗ്യമുണ്ടായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല റോഡായിരുന്നു 500cc ബൈക്കായിരുന്നു പിന്നെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല കാരണം എൻ്റെ ബൈക്ക് 350 ആണ് റോയൽ എൻഫീൽഡ് ഞാനത് 90 വരെ മാക്സിമം പിടിച്ചിട്ടുള്ളൂ കാരണം 80 കഴിഞ്ഞാൽ അത് വൈബ്രേഷൻ ഉണ്ടാവും അത് നമ്മൾ ഓട്ടോമാറ്റിക് അലാറം അടിച്ച് ഉണർത്തും മോനെ പണിപാളും കൂടുതൽ സ്പീഡൊന്നും പോകണ്ട പക്ഷെ എന്തോ അന്ന് എനിക്ക് 120 വരെ പോകാൻ പറ്റി വൈഫ് ബാഗ് തട്ടിയിട്ട് പറഞ്ഞു എങ്ങടാന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ പറയുന്നത് അയ്യോ 120 ആയി. കാരണം നമ്മൾ ഒന്നിൻ്റെ പിന്നാലെ അടിച്ച് മിനി പോയിക്കൊണ്ടാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്യാപ്റ്റനോ മാനവേന്ദ്രോ റൈഡ് ചെയ്ത് കണ്ട അവർ ആക്സിലേറ്റർ കൊടുക്കേണ്ടി തോന്നില്ല, സ്മൂത്തായിട്ട് അവന്മാർ പോവുക. അത് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ നാട്ടിൽ ബൈക്ക് ഓടിച്ചതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ ബൈക്കൊക്കെ ഓടിച്ച് ഇവിടെ പോകുന്നത്. അങ്ങനെ ശ്രീനഗറിലെത്തി. ഈ ശ്രീനഗർക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അച്ഛൻ ഒരു ഇങ്ങനെ പോയിട്ട് ഒരു വലിയൊരു ബ്രിഡ്ജുണ്ട്, അവിടുന്ന് റൈറ്റിൽ ഞാൻ ഇങ്ങോട്ടൊക്കെ പോകേണ്ടത് തന്നെ പല ബോർഡുകൾ കാണാം. അപ്പോൾ ഇങ്ങോട്ട് സോൻമാർഗ്, ഇങ്ങോട്ട് കാർഗിൽ, ഇങ്ങോട്ട് പുൽവാമ. ഇത് കാണുമ്പോൾ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ പേരുകളൊക്കെ. അയ്യോ, നമ്മൾ കഴിഞ്ഞ പോലെ അവിടെയല്ലേ ബോംബ് പൊട്ടിയത്, കഴിഞ്ഞ പോലെ ഇവിടെയല്ലേ മറ്റേ വെടിവെപ്പ് ഉണ്ടായത്, അയ്യോ കാർഗിൽ യുദ്ധം, ഇങ്ങനെ ഓരോ സംഭവം വരും. അപ്പം തന്നെ നോക്കുമ്പോൾ ഇവിടെ ഒരു പട്ടാളക്കാരൻ, അവിടെ ഒരു പോലീസുകാരന്, പോലീസല്ല ശരിക്കും പറഞ്ഞാൽ അവിടെയും പട്ടാളമാണ്. പോലീസ് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പട്ടാളക്കാരൻ്റെ പല സ്റ്റൈലും ഉണ്ട്. പച്ചപ്പട്ടാളുണ്ട്, നീലക്കുപ്പായിട്ട് പട്ടാളുണ്ട്, പട്ടാളത്തിൻ്റെ തൊപ്പിയിൽ വ്യത്യാസമുണ്ട്, ഗെറ്റപ്പിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ എന്ത് റാങ്കാണ്, എന്ത് ബറ്റാലിയനാണ്, എന്ത് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒക്കെ പട്ടാളക്കാരനാണ്. ഞങ്ങൾ ശ്രീനഗർക്ക് പോവുകയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയപ്പോൾ രണ്ട് ഭാഗം നല്ല കുറേ മരങ്ങൾ കേട്ടോ, ദൂരത്ത് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ കണ്ടു. ഞങ്ങൾ നേരെ അങ്ങോട്ട് ഇങ്ങനെ ചെല്ലുക. ചെന്നപ്പോഴാണ് മുന്നിൽ കാണുന്നത് ലേക്കാണ്, ഡൽ ലേക്ക്. ഡൽ ലേക്കിനെ അറിയാത്തൊരാരും ഉണ്ടാവില്ല. ശ്രീനഗറിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഡൽ ലേക്ക് ആരെയും കാണിക്കും. അപ്പോൾ നമ്മൾ ഡൽ ലേക്കിനെ ചുറ്റി നമ്മളിപ്പോൾ ബോംബെയിലാണെങ്കിൽ മറൈൻ ഡ്രൈവ്, ഇപ്പം നമ്മൾ കോഴിക്കോടാണെങ്കിൽ നമ്മൾ ബീച്ചല്ല, അതുപോലെ ഒരു വാട്ടറിൻ്റെ ബോഡിൻ്റെ ചുറ്റും നമുക്ക് റോഡുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ 15 കിലോമീറ്റർ റൈഡ് ചെയ്ത്, അല്ലെങ്കിൽ 10 കിലോമീറ്റർ റൈഡ് ചെയ്ത് നമ്മളൊരു അതിൻ്റെ കരക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. അങ്ങനെ കരയിൽ കൂടെ പോയിപ്പം നമ്മൾ എന്താ പറയുക, പല ഗാർഡൻസൊക്കെ ഉണ്ട് ഡൽ ലേക്കിൻ്റെ ചുറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. ശ്രീനഗറിൽ ഒരുപാട് ഗാർഡൻസൊക്കെ ഉണ്ട്. ആ ഗാർഡൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോയിട്ട് റോഡിലേക്ക് തിരിഞ്ഞ് വീണ്ടും ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ടാണ് നമ്മുടെ റൂമിലെത്തുന്നത്. അപ്പം റൂമും അൾട്ടിമേറ്റ്, ഇതുവരെ നിന്നതിൽ ഏറ്റവും കിട്ടുന്ന റൂമാണ് ഞങ്ങൾ കിട്ടിയത്. ഞാൻ പറഞ്ഞ മാപ്പിൾ കിട്ടിയിട്ടില്ല, ഞങ്ങൾ ഏറ്റവും നല്ല എക്സ്പെൻസീവ് റൂം ഞങ്ങൾ കിട്ടിയത്. അത് ഒരു 5 സ്റ്റാർ സെറ്റപ്പ് ഉണ്ടെങ്കിലും ഒരു നാടിൻ്റെ വികാരം അല്ലെങ്കിൽ നാടിൻ്റെ ഒരു ബ്യൂട്ടി കൊണ്ടുവന്ന ഒരു റൂം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീനഗറിലെ റൂമാണ്. ഫുള്ളി വുഡൻ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു റൂം, കിട്ടില്ല റൂം. അതായത് ആ റൂമിൽ നിൽക്കാൻ എനിക്ക് പുറത്തിറങ്ങണമെങ്കിൽ ആ റൂമിൽ നിന്നാലോ എന്ന് തോന്നിപ്പോയി. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 4.5-5 മണിക്കൂർ കൂടിയാണ് നമ്മൾ റൂമിലെത്തിയത്. അപ്പം ലഞ്ച് ഞങ്ങൾ വഴിയിൽ നിന്നൊരു തട്ടിക്കൂട്ട് ലഞ്ച് കഴിച്ചു. അങ്ങനെ റൂമിലെത്തി, കുളിച്ചു. അപ്പോൾ ടെമ്പറേച്ചർ ഏകദേശം നമുക്കിപ്പോൾ കാണുന്നത് ഒരു 18 ഡിഗ്രിയാണ്. രാത്രി ആയപ്പോൾ ഒരു 16, 17, 15 ആയി തുടങ്ങി, കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 12 ഡിഗ്രി വരെ പോയി എന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഞങ്ങൾക്ക് തണുപ്പ് ഫീലായി. അപ്പം നമുക്ക് വീണ്ടും ആ ഒരു ജിസ്പ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നമുക്ക് കിട്ടിയ ജിസ്പ ഉണ്ടല്ലോ, അതിൻ്റെ ഫീലൊക്കെ വരാൻ തുടങ്ങി. തണുപ്പത്തെ നമ്മൾ എൻജോയ് ചെയ്ത് ആ ഒരു ബ്യൂട്ടിയൊക്കെ വന്നു തുടങ്ങി നമ്മുടെ മനസ്സിൽ. അപ്പം ഇനി നാളത്തെ ഒരു ദിവസം നമുക്ക് ബാക്കിയുണ്ട്. ഒരു ദിവസം, ഇപ്പം 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഞങ്ങൾ റൈഡ് മാത്രം, സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, വെറും റൈഡ്. രാവിലെ എണീച്ചാൽ ബൈക്ക് എടുക്കുക, ഓണാക്കാൻ വിടുക, രാവിലെ വൈകുന്നേരം ആ സ്ഥലത്ത് പോയി കിടന്നുറങ്ങുക. പക്ഷെ നാളത്തെ ദിവസം നമുക്കുണ്ട് കഴിയുന്നത്ര സ്ഥലങ്ങൾ കാണണം. അതുപോലെ തന്നെ വസ്വാൻ കഴിക്കണം. അപ്പോൾ വസ്വാനെ പറ്റിയ കാര്യങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡുകൾ കാണണം. അപ്പം ഞങ്ങൾ അന്നത്തെ എന്താ പറയുക ഡിന്നറ് കഴിച്ച് ഞങ്ങൾ കിടന്നു. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ശ്രീനഗറിൽ കണ്ട കുറച്ച് നല്ല ബ്യൂട്ടിഫുള്ളായ കുറച്ച് വിഷ്വൽസും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആർ.